ഇവരെന്ത മകനാണല്ലോ എന്ന് ഓർത്താ എനിക്ക് വിഷമം പക്ഷെ മാധവ മാഷ് എൻ്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല എന്ത് ആണുങ്ങളില്ലാത്ത വീടാ ഒരു ശ്രദ്ധയില്ല പിച്ചക്കാരുടെ വേഷം കിട്ടി ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നത് ഇന്ന് ഞാൻ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ ചേ അത് വേണ്ട സ്വന്തം മുതൽ ആരെങ്കിലും കട്ട് തിന്നു എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി രണ്ടു വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും എന്റെ റബ്ബേ പട്ടാ പകല് മോഷണോ അതും ബാത്റൂം മോഷണം ഇവനെ അയ്യോ പഠിച്ചോ നീ ആയിരുന്നോ നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത് അതെ അവിടെ തന്നെ കൊണ്ടു താങ്ക്സ് നീ എന്താ ഇവിടെ ഞാനിപ്പോ ഇവിടെയാ ഹായ് കുളിച്ചും കാണാൻ വന്നല്ലേ അയ്യോ അല്ല ഒരു പിച്ചക്കാരൻ ഇതിനകത്തല്ല പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു മതി മതി ആൾക്കാർ കേക്കണ്ട പുറത്തിറങ്ങിയ നാണക്കാടാ സ്വന്തം ഭാര്യയുടെ കുളിച്ചും ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ എന്റെ മോസൂട്ടി നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല രണ്ടു കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത് അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ എന്താണ് എന്താണ് ഒരു ബഹളം അന്നോട് പറഞ്ഞിട്ടില്ല ഈ പടി ഔട്ടല്ലെന്ന് ഞാനല്ലേ ഒട്ടകാണ് ചവിട്ടിയത് അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ ആരാണ് ആരാ അതാ ചോദിച്ചത് സംശയം ശരിയായി ഇറങ്ങി പാടി അയ്യേ ഇതൊരു മതി ക്ലിന്റ് എന്റെ സ്വഭാവം പോലെ ആയിപ്പോയി അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി അയ്യോ ഓടി വന്നപ്പോ ഞാൻ അറിയണ്ടാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരപരാധിത്വം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല ഒരാൾ ഒഴിച്ച് വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാമെന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും ഇവന്റെ ചപ്പടാച്ചി ഭർത്താവിനെ കണ്ട് നീ വിശ്വസിക്കരുത് ഇവനെ കാട്ടിലും നല്ലവനാ എന്റെ ജമാല് ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവ പേടിപ്പിക്കാതെ എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല നച്ചിമോള് പറ എന്താണ് വേണ്ടത് ഇവനെ തല്ലണ കൊല്ലണ എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട എല്ലാവരും എനിക്കറിയാം കേട്ടില്ലേ താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ടേ ഇല്ല ഞാൻ വരും എന്റെ നബീസിനെ കൊണ്ടുപോകും ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവൂല എല്ലാം കൊളാക്കില്ലേ കൊളോ ബാത്റൂം അല്ലേ അത് അയ്യോ മാഷ് എന്താ മൂസൂട്ടി മാഷ അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ
സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ക്ഷയമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ക്ഷയമല്ല അല്ലടാ. അല്ല മുസുട്ടി, അത് ആക്ച്വലി തമിഴ്. അല്ല മേ, ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ ഓനെ കൊല്ലണോ അതോ തന്നെ കൊല്ലണോ, എന്താ ഞാൻ വേണ്ടത്? ഏതായാലും ഒരു പെണ്ണിന് വേണ്ടി ഞാൻ മണ്ടനായി, ഇനി ഞാൻ എന്തിനു ഒരുക്കാ? ബച്ചന്ന് ബലഞ്ഞവന് ബളമ്പിയ ബിരിയാണിയിൽ ചത്ത എലി കിടക്കണു എന്ന് പറഞ്ഞ പോലെ ഇമ്മടെ അവസ്ഥ. ആ ഇബിലിസ് തിരിച്ചു വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നബീസുവിന്റെ മനസ്സിനാണെങ്കിൽ ചില ഇളക്കങ്ങൾ തുടങ്ങി. വയനാടൻ മലയിലെ കൊമ്പനെ പോലും ഈ ചൂണ്ടുവിരലിൽ ആജ്ഞാപിച്ചു നിർത്തിയവനായ ഈ ജമാൽ ഇപ്പൊ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇല്ല, ഞാൻ വിടില്ല. ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോവാൻ എനിക്കൊരു മടിയൂല. മണ്ട വെട്ടിയാലും അത് നമ്മളറിയാതെ വീണ്ടും വളരും. വേരടക്കം പിഴുതറിയണം. എത്രയും പെട്ടെന്ന് ഓനെയും കുടുംബത്തിനെയും കൃഷ്ണമംഗലത്തുനിന്ന് തുരത്തണം. എങ്കിലതിന് ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ അത്? ആർക്കും എളുപ്പം എങ്ങനെയും കളിക്കാവുന്ന കളി, വർഗീയ കലാപം. മരുന്ന് ഞാൻ നിറയ്ക്കാം, തിരിമച്ചാൻ കൊളുത്തണം. മാധവ മാഷല്ലേ? അതെ. നാളെ വിളിക്കണേന് മുമ്പ് മോനെയും കൊണ്ട് ഇവിടെ കെട്ടുകെട്ടില്ലേ, കൊന്നുകളയും. എന്തിനാ കുട്ടി ഇങ്ങനെ കരുതുള്ളണത്? ആരെയും പേടിച്ചിട്ട് നാട് വിടുന്ന പ്രശ്നമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പത്താൻ പോണ പ്രശ്നം ഇല്ല അല്ലേ? വണ്ടി എടുക്ക. എന്താ എല്ലാവരും കൂടി അമ്പലപ്പിരിവായിരിക്കും അല്ലേ? അമ്പലത്തിൽ തൊഴാൻ വരുന്നവരെ താൻ ആളെ വിട്ട് തല്ലിക്കും അല്ലേ? എന്താണ് ഈ പറയണത്? ഒന്നും മനസ്സിലാവണം. മനസ്സിലാക്കി തരണോ? തന്റെ വീട്ടിലെ പെണ്ണ് ഒരു ഹിന്ദുച്ചക്കനെ പ്രേമിച്ചെന്ന് കരുതി താൻ അമ്പലത്തിൽ കയറി തല്ലുമല്ലേ? ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട.
ചില ദുഷ്ടന്മാരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്, പക്ഷെ അതൊരായുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷെ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന് എന്റെ കാലു വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യ. ഞാനോ? നീ മാത്രല്ല നബീസും. നിങ്ങൾക്ക് ഒരുമുണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിന് മുതലെടുത്തവരും തോറ്റു തുന്നമാളായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം പകയെടുത്ത വിഷം, അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് നീ വിളിച്ചാൻ അബീസ് ഇറങ്ങി വരും. കണ്ണം പോകണം, തല പോയാലും വേണ്ടി.